ഹായ് ഗായ്സ്, എല്ലാവർക്കും ജാനകീസ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ വയനാട് ട്രിപ്പിൻ്റെ കണ്ടിന്യേഷൻ തന്നെയാണ്. ഇന്ന് നമ്മൾ പോകുന്ന ബാനാസുര സാഗർ ഡാം കാണാനായിട്ടാണ്. പോകുന്ന വഴികളിലെ മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാനാസുര സാഗർ ഡാമിൻ്റെ ഷട്ടറുകളാണ്. ഇത് ഏകദേശം 5 വർഷം മുമ്പാണ് ശക്തമായ മഴയെ തുടർന്ന് തുറന്നു വിട്ടത്. തുറക്കുന്ന സമയത്ത് 1-2 ഷട്ടറുകളാണ് ഇവിടെ തുറക്കാറുള്ളത്. അടുത്തുള്ള ഗ്രാമങ്ങൾക്കെല്ലാം പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടാണ് ഈ ഡാം തുറക്കുന്നത്. ഇതാണ് നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴുള്ള കാഴ്ചകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാനാസുര മലകളാണ് നിങ്ങൾ ആ കാണുന്നത്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ബാനാസുര സാഗർ ഡാമാണ്. ഏഷ്യയിലെ 2-ാം സ്ഥാനം ഉള്ള എർത്ത് ഡാമുകളിൽ ഏഷ്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഡാമാണ് ബാനാസുര സാഗർ ഡാം. മണ്ണിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഡാമുകളിൽ ഏഷ്യയിൽ 2-ാം സ്ഥാനവും ഇന്ത്യയിൽ 1-ാം സ്ഥാനവും ഉള്ള ഡാമാണ് ബാനാസുര സാഗർ ഡാം. ബാനാസുര മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയെ തടഞ്ഞു നിർത്തിയാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ പ്രവേശന സമയം എന്ന് പറയുന്നത് രാവിലെ 8:30 മുതൽ വൈകിട്ട് 6:45 വരെയാണ്. എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് കുട്ടികൾക്ക് 20 രൂപയും വലിയവർക്ക് 40 രൂപയാണ്. ഇവിടുന്ന് നമുക്ക് ബാനാസുര ഡാമിന് എത്തണമെങ്കിൽ കുറച്ചധികം ദൂരം നടക്കാനുണ്ട്. അവിടെ സ്റ്റെപ്പുകൾ കെട്ടിയിട്ടിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ഇനി കയറാൻ പറ്റാത്തവർക്കായിട്ട് വാൻ സൗകര്യം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാനിന് ഒരാൾക്ക് 15 രൂപ വെച്ചാണ് ഈടാക്കുന്നത്. ആ വാനിൽ കയറി നമ്മൾ ബാനാസുര സാഗർ ഡാമിൻ്റെ മുകളിൽ എത്തിക്കുന്നതാണ്. അത് നല്ലൊരു സൗകര്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അണ്ടറിലാണ്. അവർ തന്നെയാണ് ഇതിൻ്റെ എല്ലാം നടത്തിപ്പും മേൽനോട്ടവും എല്ലാം ചെയ്യുന്നത്. കുറച്ച് സമയം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം. കാത്ത് നിൽക്കുമ്പോഴാണ് വാൻ വരുന്നത്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ചിൽഡ്രൻസ് പാർക്കുണ്ട്. ഹൊറർ പിന്നെ ഐറ്റംസൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ അല്ലാതെ കുറേ ഗെയിംസ് ഉണ്ട്. അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് നമുക്ക് അവിടെ തന്നെ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നാണിയും ജാനും മോളും ഒക്കെ കുറേ സമയം അവിടെ നിന്ന് കളിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് വാൻ വന്നത്. വാന് കുറച്ച് സമയം നമ്മൾ തിരക്കനുസരിച്ചാണ്. അധികം തിരക്കുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം അവിടെ ക്യൂവിൽ നിൽക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് അതനുസരിച്ച് ക്യൂവിൽ നമ്മുടെ ടേൺ വരുന്നതനുസരിച്ചാണ് നമ്മൾ കയറ്റിക്കൊണ്ട് മുകളിലോട്ട് പോകുന്നത്. ഇപ്പോൾ കുട്ടികളെയൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാർക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് നമുക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വണ്ടിയിൽ നമ്മൾ അതിൻ്റെ മുകളിലത്തെ ഒരു പോർഷനിൽ കൊണ്ടുവന്ന് ഇറക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു നടപ്പാതയുണ്ട്. ആ നടപ്പാത സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഷെഡിലൂടെ നമുക്ക് നടന്ന് ബാനാസുര സാഗർ ഡാം മൊത്തം കാണാവുന്നതാണ്. ഈ കാണുന്ന എല്ലാം ബാനാസുര മലകളാണ്. ഹിന്ദു പുരാണം അനുസരിച്ച് മഹാബലിയുടെ പുത്രനായിരുന്ന ബാനാസുരൻ്റെ പേരിലാണ് ഈ ഡാം അറിയപ്പെടുന്നത്. ഇതിന് പിറകിലുള്ള വലിയൊരു മല ബാനാസുരൻ എന്ന അസുരൻ താമസിച്ചിരുന്ന മലയായിരുന്നുവെന്നും ഈ ബാനാസുര ഡാമിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 38.5 മീറ്ററും ലെങ്ത്ത് 685 മീറ്ററും ആണ്. ഇതൊരു കുറ്റിയാടി ജലവൈദ്യുതി പദ്ധതിയുടെ അണ്ടറിലാണ് വരുന്നത്. വയനാട്ടിലെ ഒരു ഗ്രാമം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്ന തരയോട് ഈ ഒരു ബാനാസുര സാഗർ ഏകദേശം 40 വർഷം മുമ്പ് ആയിരുന്നു അവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നത്. ഇവിടെ തരയോട് ഗ്രാമം. ആ പട്ടണത്തിൽ ഏകദേശം 1260 കുടുംബത്തിനെ മാറ്റി പാർപ്പിച്ചിട്ടാണ് ഈ ബാനാസുര സാഗർ ഡാം ഇവിടെ നിർമ്മിച്ചിട്ടിരിക്കുന്നത്. ഈ തരയോട് ഗ്രാമവുമായി ബന്ധപ്പെട്ടൊരു കഥയുണ്ട്. പണ്ട് ബ്രിട്ടീഷുകാർ സ്വർണ്ണക്കനി നടത്തിയിരുന്നത് ഈ ഗ്രാമത്തിലാണ്. അങ്ങനെ സ്വർണ്ണക്കനി നടത്തിയപ്പോൾ സ്വർണം കണ്ടെത്താതെ വരികയും കനി നടത്തിയിരുന്ന ബ്രിസ്മിത് എന്നൊരു വെള്ളക്കാരൻ വെടിവെച്ച് മരണപ്പെട്ടു എന്നുമാണ് കഥ വരുന്നത്. ഈ കാണുന്നതാണ് സോളാർ പ്ലാന്റോടുകൂടി സ്ഥാപിച്ചിരിക്കുന്ന ഒരു നടപ്പാതയാണ്. ഇതിലൂടെ നമുക്ക് ഒരുപാട് ഒരു നിശ്ചിത ദൂരം വരെ നടന്ന് ചുറ്റി ബാനാസുര സാഗർ ഡാം ചുറ്റി നമുക്ക് കാണാൻ കഴിയും. എനിക്കത് വിവരിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ഭംഗിയാണ് കാണാനായിട്ട്. കുറച്ച് കൊച്ചു 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 ഐലൻഡുകൾ ഈ ബാനാസുര സാഗർ ഡാം നിർമ്മിച്ചതോടുകൂടി അവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അവിടെ കാണാം. പിന്നെ അവിടുത്തെ ഒരു ഭംഗി, ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ സൗന്ദര്യം നമുക്ക് വർണ്ണിച്ചാലും തീരത്തില്ല. അത്രയ്ക്ക് രസമാണ് കാണാനായിട്ട്. ഇപ്പം പൊതുവെ വെള്ളം കുറവാണ്. പിന്നെ ഈ പാറക്കെട്ടുകളൊക്കെ ഉണ്ടല്ലോ, ഇതിലൂടെ ആരും ഇറങ്ങി നടക്കാൻ പാടില്ല.
ഇവിടെ എല്ലാം റെസ്ട്രിക്ഷൻസ് എഴുതിയിട്ടുണ്ട്, പാമ്പുണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. സ്റ്റുഡൻസും എല്ലാവരും വരാറുണ്ട്, എല്ലാവരും ആ ഒരു ക്ലൈമറ്റിൽ എൻജോയ് ചെയ്യും. ഇതും ആ കൂട്ടത്തിൽ ഞങ്ങളുടെ അപ്പൂപ്പനും ഒക്കെ കയറി നിന്ന് എൻജോയ് ചെയ്യുന്ന കിട്ടുന്ന ഒരു ഭംഗിയുണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. എന്തൊരു വ്യൂ ബ്യൂട്ടിയാണെന്നറിയാം അവിടെ നിന്ന് കാണാനായിട്ട്. ആ ബാനാസുര മലകളും അതിൻ്റെ ഇടയ്ക്കൂടെ ഉള്ളൊരു ഇതെല്ലാം ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇവിടെ ഒരു സിപ്പ് ലൈനൊക്കെ ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്കത് ഉപയോഗിക്കാമാണ്. നമ്മൾ നേരത്തെ കണ്ട ആ സ്ഥലത്തൂടെയാണ് സിപ്പ് ലൈൻ പോകുന്നത്. പിന്നെ ഇതൊരു വാക്ക്വേ ആണ് ഇത്, അത് നമ്മൾ ബാനാസുര സാഗർ ഡാമിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുവാനുള്ളൊരു വാക്ക്വേ ആണ്. അതിൻ്റെ ചുറ്റും ഒരുപാട് ഗാർഡനും പിന്നെ ഇതേപോലെ ചെറിയ മീനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഇതെല്ലാം കാണാം, ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു ഫിഷ് പോണ്ടാണ്. പിന്നെ അതേപോലെ ഇത് കഴിയുമ്പോൾ അടുത്തതൊരു ഫിഷ് സ്പായാണ്. ഇത് ഭയങ്കര രസമായിരുന്നു നമുക്ക് അവർ തന്ന, നല്ല രസമുണ്ട് ഗൈസ്. ഇത് ഫിഷ് സ്പായാണ്. ഫിഷ് ഫിഷ് എല്ലാം കൂടെ വന്ന് നമ്മുടെ കാലിന്റെ ചുറ്റും ഇങ്ങനെ സ്പാ ചെയ്ത് തരും കേട്ടോ. പഠിക്കുന്നുണ്ടോ കാല? ആണോ? അപ്പൊ നീ എന്തോ തെറ്റ് ചെയ്ത്. ഞാൻ അതെ അതെ വൃത്തിയില്ലാത്ത കാലിലാണ് കഴിക്കുന്നത്. ഇത് നല്ലൊരു പരിപാടിയാണ് കേട്ടോ. മീനുകളെല്ലാം കൂടെ വന്നിട്ട് നമ്മുടെ ഓരോ വിരലിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇങ്ങനെ കരണ്ടി 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 ഇങ്ങനെ വൃത്തിയാക്കി തരും, കാലിൻ്റെ ചുറ്റും ഇങ്ങനെ കൂടും. ഇതിനൊരു പേരുണ്ട്, അത് ലാസ്റ്റ് അവർ പറയുന്നുണ്ട് ആ ഫിഷിൻ്റെ പേരെന്താണെന്നുള്ളത്. അതേപോലെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കാലൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. ആ ഫീലിംഗ് എക്സ്പ്രഷൻ ആ കടിക്കുമ്പോൾ ഉള്ളൊരു എക്സ്പ്രഷൻ ഒന്ന് കാണിക്കൂ. ആ കാണിക്കൂ കാണിക്കൂ. വാ ഫാന്റാസ്റ്റിക്. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പം കണ്ടു, ഇതാണ് അത്തിപ്പഴം എന്ന് പറയും. ഞാൻ ശരിക്കും ആദ്യമായിട്ടാണ് അത്തിപ്പഴം കാണുന്നത്. അയ്യോ എന്ത് രസമായിരുന്നു എന്നറിയാവോ അത്തിപ്പഴത്തിൻ്റെ മരം കാണാനായിട്ട്. അതിനകത്ത് അത്തിപ്പഴമൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളവിടെ നിന്ന് കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടാണ് വന്നത്. ശരിക്കും നമുക്ക് ഉണ്ട് ഇതാണ് അത്തിപ്പഴം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും നമുക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യാം. പിന്നെ അതേപോലെ ഇതിൻ്റെ അപ്പുറം തന്നെ കുറച്ച് ഏരിയാസ് ഉണ്ട്, അവിടെ നമുക്ക് ഊഞ്ഞാലൊക്കെ ആടാനുള്ള സൗകര്യമുണ്ട്. ഇങ്ങനെ നമുക്ക് കുറേ സമയം ഇങ്ങനെ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്യാം. ബാനാസുര സാഗർ ഡാം കണ്ടതിന് ശേഷം പുറത്ത് വന്നിട്ട് അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ബാനാസുര സാഗർ ഡാമിൽ കിട്ടിയത്. അതേപോലെ തന്നെ ഇവിടെ ബോട്ടിംഗ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്, പലതരത്തിലുള്ള വാട്ടർ സ്പോർട്സ് ഉണ്ട്. അവിടെ നമുക്ക് ചെന്നിട്ട് അതിന് 1,000 രൂപ 2,000 രൂപ അങ്ങനെയൊക്കെ അതിൻ്റെ ഫെയറാണ്. അതിൽ നമുക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് ഇതിലൂടെ അവർ ഒരു സ്പീഡ് ബോട്ടിലൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നതാണ്. അപ്പം നമുക്ക് കൊച്ചു കുട്ടികൾ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല. ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ, ഭയങ്കര രസമാണ്, നല്ലൊരു അവിടെ നമുക്ക് പോരാൻ തോന്നത്തില്ല, അത്രയ്ക്ക് രസമാണ്. ഇവിടെ ഇപ്പോൾ വെള്ളം കുറവാണ്, പക്ഷെ വെള്ളം മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് വെള്ളം കൊണ്ട് നിറയും എന്നാണ് അവർ പറഞ്ഞത്. ഇവിടെയൊക്കെ കുറേ സമയം ഇങ്ങനെ നിന്ന് കാറ്റ് കൊള്ളാം അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര നീറ്റായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തിരിച്ച് ഞങ്ങൾ വാനിൽ തന്നെയാണ് താഴോട്ട് പോയത്. അപ്പം നമുക്ക് അവർ തിരിച്ച് നമ്മൾ 15 രൂപയാണ് നമുക്ക് ഈ വാൻ സർവീസിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കണ്ടിട്ട് വാനിൽ
ഇതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി. അപ്പോൾ ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഫുഡെല്ലാം കഴിച്ചിട്ട് ഇനി ഇന്നത്തെ ട്രിപ്പ് ഞങ്ങൾ കഴിഞ്ഞു. ഞങ്ങളിനി നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ പോയിട്ട് ഇന്നൊരു ചെറിയൊരു ആഘോഷമുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ എൻ്റെയും അനുവിൻ്റെയും വെഡിങ് ആനിവേഴ്സറി, ന്യൂബിയുടെയൊക്കെ വെഡിങ് ആനിവേഴ്സറിയാണ് നെക്സ്റ്റ് ആയിട്ട് തൊട്ടടുത്ത മാസം. പിന്നെ ജോസേട്ടൻ്റെ പിറന്നാൾ, അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു സീനാണ് നിങ്ങൾ കാണുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ചെറിയ വീഡിയോയിൽ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ എല്ലാവർക്കും ബാനാസുര സാഗർ ഡാമും എൻ്റെ ചുറ്റുവട്ടങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ് വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, വീണ്ടും വീണ്ടും പറയുകയാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.